അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله حمدا كثيرا كثيرا وصلى الله وسلم على نبينا وحبيبنا ومولانا محمد الذي سماه في القرآن بشيرا ونذيرا وداعيا إلى الله بإذنه سراجا منيرا وعلى آله الذين قال في حقهم إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين. صدق الله العلي العظيم. ഏറെ ബഹുമാനവും ആദരവും നിറഞ്ഞ എൻ്റെ ഈ സംസാരം കേൾക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ അപാരവും അപരിമേയവുമായ അനുഗ്രഹം കൊണ്ട് പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകിയ പ്രപഞ്ച പരിപാലകനായ പടച്ച റബ്ബിന് 1000 സ്തുതികൾ അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഈ പരിശുദ്ധമായ റമദാൻ അള്ളാഹുവിൻ്റെ സുഹൃത്തുക്കൾ ഒരു പേമാര് പോലെ വർഷിക്കപ്പെടുന്ന ഒരു മാസമാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനക്കൊരു പെരുന്നാളാണ്, അവനക്കൊരു വലിയ ഓഫറുകൾ നിറഞ്ഞ ഒരു മാസമാണ് പരിശുദ്ധമായ റമദാൻ. ആ റമദാനിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ഇനി ചെയ്യേണ്ടത്. 2 മാസത്തെ ദീർഘമായ പ്രാർത്ഥന അള്ളാഹു കേൾക്കുകയും അത് പ്രകാരം അള്ളാഹു നമ്മെ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പ്രവേശിക്കാൻ ഇതിലേക്ക് കാലെടുത്തു വെക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകിയിരിക്കുകയാണ്. ഈ റമദാൻ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി പ്രദാനം ചെയ്യട്ടെ. റമദാനിൻ്റെ ഈ 2-ാം ദിവസം ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്ന വിഷയം പ്രതിസന്ധികളിൽ നമ്മൾ തളരരുത് എന്നൊരു വിഷയത്തെ അധികരിച്ചു കൊണ്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം ലോകം വർത്തമാന കാലഘട്ടത്ത് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ജനിച്ച, നമ്മൾ പിറന്ന മണ്ണിൽ നിന്ന് നമ്മളെ നാടുകടത്താൻ ഇവിടുത്തെ ഭരണകർത്താക്കൾ അവരുടെ ആവും ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അതിൻ്റെ കൂടെയാണ് അള്ളാഹുവിൻ്റെ മറ്റൊരു പരീക്ഷണമെന്നോണം കൊറോണ വൈറസ് നമ്മളുടെ ഇടയിലേക്ക് കടന്നു വരികയുണ്ടായി. അതുമൂലം ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയി. ദിനേന ഒരുപാട് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് രോഗം പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല
ഒരു വർഷക്കാലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റു ആരാധനാലയങ്ങളും ഒന്നും തുറക്കാതെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പരീക്ഷിക്കുകയുണ്ടായി. അങ്ങനെ ഏത് ഭാഗത്ത് നോക്കിയാലും പരീക്ഷണങ്ങൾ കൊണ്ട് പ്രതിസന്ധികൾ കൊണ്ട് നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രയാസങ്ങൾ വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും നമ്മൾ തളരാൻ പാടില്ല, നമ്മൾ പിന്നോട്ടടിക്കാൻ പാടില്ല. നമ്മൾ ബഹുദൂരം മുന്നേറാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തിലൂടെ പറയുന്നുണ്ട്, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. വഅൻതുമൽ അഅലൗന, നിങ്ങൾ ഏറ്റവും ഉന്നതി പ്രാപിച്ച ആളുകളാണ്, നിങ്ങൾ ഔന്നിത്യം പ്രാപിച്ച ആളുകളാണ്. എങ്ങനെയാണ് നമ്മൾ വിജയത്തിലെത്തുന്നത്? നമ്മൾ എങ്ങനെയാണ് ഉന്നതിയിലെത്തുന്നത്? നമ്മൾ എങ്ങനെയാണ് ഔന്നിത്യം പ്രാപിച്ച ആളുകളായി മാറുന്നത്? ഇൻ കുൻതും മുഅ്മിനീൻ, നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളായി മാറുമ്പോഴാണ്, നമ്മൾ യഥാർത്ഥ ഒരു സത്യവിശ്വാസിയായി മാറുമ്പോൾ നമ്മൾ ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഏറ്റവും ഉയർന്ന ആളുകളാണെന്ന് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്ത് വന്നാലും എന്ത് പ്രയാസങ്ങൾ വന്നാലും നമ്മളെ നാട് കടത്താൻ പിറന്ന മണ്ണില്ലെന്ന്, നമ്മളെ നാട് കടത്താൻ ആര് ശ്രമിച്ചാലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അതുകൊണ്ട് ദുഃഖിക്കരുത് എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ പ്രയാസപ്പെടരുത്. വഅൻതുമുൽ അഅലൂൻ, നിങ്ങൾ ഏറ്റവും ഉയർന്ന തട്ടിലാണുള്ളത്. എങ്ങനെയാണ് നമ്മൾ ഉയർന്ന തട്ടിലാകുന്നത്? ഇൻ കുൻതും മുഅ്മിനീൻ, നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാകുമ്പോൾ നമ്മൾ ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ട, നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റി, ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥ ഒരു സത്യവിശ്വാസിയായി മാറുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി പ്രദാനം ചെയ്യട്ടെ. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു സത്യവിശ്വാസിയായി മാറുന്നത്? അതും വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്. സൂറത്തുൽ അൻഫാലിലെ 4-5 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെയാവണമെന്ന് വ്യക്തമായി പറഞ്ഞു വെക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ينفقون. الله سبحانه وتعالى വിശുദ്ധമായ ഖുർആനിൽ ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാകേണ്ട ക്വാളിഫിക്കേഷനെ പരിചയപ്പെടുത്തുകയാണ്. എന്തൊക്കെയാണ് ഒരു മുഅ്മിനുണ്ടാകേണ്ടത്? ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മുഅ്മിനാകണമെങ്കിൽ എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് അവനക്ക് വേണ്ടത് എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും,
അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് അവർ സംസാരിക്കുകയാണെങ്കിൽ വജിലത്ത് കുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ കിടുകിട വിറക്കുന്നതാണ്, അവരുടെ ഹൃദയങ്ങൾ കിടുകിട വിറക്കുന്നതാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു പേടി അവരുടെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ടാകും, ഒരു പേടി. ഇതൊക്കെ അള്ളാഹു കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണല്ലോ, അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരമാണല്ലോ ഇതൊക്കെ നടക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മ, ഒരു ചിന്ത അവന്റെ മനസ്സിലുണ്ടാകും. അത് മുഅ്മിനായ മനുഷ്യനുണ്ടാകേണ്ട ഒന്നാമത്തെ ക്വാളിറ്റിയാണ്, ഒന്നാമത്തെ ക്വാളിഫിക്കേഷനാണ്. എന്ത് സംസാരിക്കുമ്പോഴും എന്ത് ഓർക്കുമ്പോഴും ഒക്കെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോഴും ഒക്കെ ഒരു പേടി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഇനി രണ്ടാമത്തെ എന്താണ് പറയുന്നത്? വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അള്ളാഹുവിനെ കുറിച്ചുള്ള ആയത്തുകൾ അവന്റെ മേൽ ഓതപ്പെട്ടു കഴിഞ്ഞാൽ സാദതുഹും ഈമാനാ, അവന്റെ ഈമാനെന്ന് വർദ്ധിക്കുന്നതാണ്. അള്ളാഹുവിന്റെ ആയത്തുകൾ എന്തുമാകട്ടെ, അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും അവനോട് സംസാരിച്ചാൽ അവന്റെ ഈമാന് വർദ്ധിക്കുന്നതാണ്. അതാണ് രണ്ടാമത്തെ ക്വാളിറ്റി, അതാണ് രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹിനെ കുറിച്ച് അവനോട് എന്ത് പറഞ്ഞാലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചോ അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവനോട് സംസാരിച്ചാൽ അവന്റെ ഈമാൻ വർദ്ധിക്കപ്പെടുന്നതാണ്. ഇനി മൂന്നാമത്തതോ, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, എന്ത് കാര്യമുണ്ടായാലും അത് അള്ളാഹുമായിട്ട് അവൻ തവക്കുലാക്കും. എന്ത് വിഷയങ്ങളായാലും അവൻക്ക് എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും അതൊക്കെ അള്ളാഹുവിന്റെ മേൽ അവൻ തവക്കലാക്കുന്നതാണ്. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടി വരുമല്ലോ. എന്ത് വിഷയങ്ങൾ വന്നാലും അതൊക്കെ അള്ളാഹുവിന്റെ മേൽ തവക്കലാക്കലാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ മൂന്നാമതായി ഉണ്ടാകേണ്ട ക്വാളിഫിക്കേഷൻ. പെട്ടെന്ന് നമുക്കൊരു രോഗം വന്നാൽ, ഒരു ആക്സിഡന്റ് വന്നാൽ എല്ലാവരും പെട്ടെന്ന് ഓടുക ഹോസ്പിറ്റലിലേക്കാണ്. ഹോസ്പിറ്റലിലേക്ക് വന്ന് ദിവസങ്ങൾ കടന്നു, എന്നിട്ടൊരു പരിഹാരമില്ല എന്നൊക്കെ വരുമ്പോഴാണ്, അതിനൊരു പരിഹാരം കാണുന്നില്ല എന്നുള്ള ഒരു റിസൾട്ട് വരുമ്പോഴാണ് പലപ്പോഴും പല ആളുകൾ അള്ളാഹുവിലേക്ക് പിന്നെ ദുആ ആയിട്ട് മറ്റു കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാറുള്ളത്. അങ്ങനെയല്ല, നമുക്ക് എന്ത് പ്രയാസങ്ങൾ വന്നാലും ആദ്യമായി നമ്മൾ ചെല്ലേണ്ടത് അള്ളാഹുവിലേക്കാണ്. ആദ്യം അള്ളാഹുലേക്ക് നമ്മൾ തവക്കുനാക്കുക, അള്ളാഹുലേക്ക് നമ്മൾ തവക്കുനാക്കി ആ കാര്യങ്ങൾ അതിൻ്റെ മേൽ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ട കാര്യം. ഇനി നാലാമതായി പറയുകയാണ്, അല്ലദീന യുഖീമൂനസ്സലാത്ത വമിമ്മാ റസഖ്നാഹും യൂൻഫിഖൂൻ, അല്ലദീന അവർ ഒരു കൂട്ടരാണ്, നിസ്കാരത്തെ കൃത്യമായി നിർവഹിക്കുന്ന ആളുകളാണ്. നിസ്കാരത്തെ അതിൻ്റെ സമയത്ത് കൃത്യമായി നിർവഹിക്കുന്ന ആളുകളാണ് മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് അവരുടെ നാലാമത്തെ ക്വാളിഫിക്കേഷനായി വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. നിസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് നിർവഹിക്കുക എന്നുള്ളത്, എവിടെ ചെന്നാലും ഏത് യാത്രകളിലായാലും നമ്മുടെ വീടുകളിൽ എന്ത് പരിപാടികളായാലും ആ സമയങ്ങളിലേക്ക് നിസ്കാരം മറന്നു പോകാതെ, ഇപ്പോഴാണോ ബാങ്ക് വിളിക്കുന്നത് അതിൻ്റെ ഉടനെ അത് കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നബറല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ടവർ യാത്ര പോകുമ്പോൾ ഒരു മുസല്ലയും കൊണ്ടുപോകുമായിരുന്നു. എവിടെ വെച്ചാണോ ബാങ്ക് വിളിക്കുന്നത് അവിടെ വെച്ച് ബഹുമാനപ്പെട്ടവർ നമസ്കരിക്കും. അങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ടവർ. ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ നിസ്കാരത്തിന് കൃത്യമായ സ്ഥാനം കൊടുത്തതായി, കൃത്യമായി ബഹുമാനം കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് നിർവഹിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാകേണ്ട
നാലാമത്തെ കോഡിഫിക്കേഷനാണ്. ഇനി അഞ്ചാമതായി പറയുന്നത് എന്താണ്? വമിമ്മാ റസഖ്നാഹും യൂൻഫിഖൂൻ, അല്ലാഹു എന്താണോ നിങ്ങൾക്ക് തന്നത് ആ തന്നതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കലാണ്. അല്ലാഹു എന്താണോ നിങ്ങൾക്ക് തന്നത് ആ തന്ന സംഗതികളിൽ നിന്ന് അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി നമ്മൾ ചിലവഴിക്കലാണ്. അത് ആരോഗ്യമായാലും ശരി, സമ്പദ്പരമായാലും ശരി, മറ്റു എല്ലാ മേഖലകളിലും അല്ലാഹു നമുക്ക് എന്ത് സൗകര്യമാണോ തന്നത് ആ സൗകര്യങ്ങളിൽ നിന്ന് വിശുദ്ധമായ ദീനിന് വേണ്ടി ചിലവഴിക്കാനാണ് ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാകേണ്ട അഞ്ചാമത്തെ ക്വാളിഫിക്കേഷൻ. ഒരാൾക്ക് അല്ലാഹു ഒരുപാട് സമ്പത്ത് കൊടുത്തു, എന്നാൽ ആ സമ്പത്ത് അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി ചിലവഴിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അള്ളാഹു ഒരാൾക്ക് ഒരുപാട് ആരോഗ്യം കൊടുത്തു, എന്നാൽ ആ ആരോഗ്യം ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരുപാട് സൗകര്യങ്ങൾ, വാഹനങ്ങൾ കൊടുത്തിട്ടുണ്ടാകും, പാർപ്പിടം കൊടുത്തിട്ടുണ്ടാകും, അതുപോലെ മറ്റൊരുപാട് സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. ആ സൗകര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഏതൊക്കെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറ്റുമോ ആ മാർഗങ്ങളിലൊക്കെ നമ്മൾ ചെലവഴിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുള്ള അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാകേണ്ട അഞ്ച് ക്വാളിഫിക്കേഷൻ വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ അൻഫാലിലെ 4-5 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. ഈ അഞ്ച് ക്വാളിഫിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ ചേർത്തു വെക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി പ്രദാനം ചെയ്യട്ടെ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ, വൻ ഖബ്ബാബ് ബിനിൽ അറത്ത് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖാല അദ്ദേഹം പറഞ്ഞു, ഷകൗന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ആവലാതി പറഞ്ഞു. എന്താണ് ഞങ്ങൾ ആവലാതി പറഞ്ഞത്? അലാ തസ്തൻസിറു ലനാ, അലാ തദുഉലനാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നില്ലേ? ഇത് ചോദിച്ചപ്പോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തു, ഫഖാൽ ഖദ് കാന മൻ ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികൾ, നിങ്ങളുടെ പ്രഭിതാക്കൾ എങ്ങനെയുള്ളവരായിരുന്നവർ? യുഖദുർ റജുലു, ഒരു മനുഷ്യനെ പിടിക്കപ്പെടും, ഫയുഹ്ഫറു ലഹു ഫിൽ അർള്, ആ മനുഷ്യനു വേണ്ടി ഭൂമിയിൽ ഒരു കുഴി കുഴിക്കപ്പെടും, എന്നിട്ട് ഫയുജാലു ഫീഹാ, ആ മനുഷ്യനെ ആ കുഴിയിൽ ആക്കപ്പെടും, സമ്മ യുതാബിൽ മിൻഷാർ, എന്നിട്ടൊരു ഈർച്ചവാൾ കൊണ്ടുവരപ്പെടുന്നതാണ്, ഫയൂലൗ അലാ റഅ്സിഹി, എന്നിട്ട് ആ മനുഷ്യൻ്റെ തലയിൽ ആ ഈർച്ചവാൾ വെക്കപ്പെടും, എന്നിട്ട് ഫയുജാലു നിസ്ഫൈ, എന്നിട്ട് ആ മനുഷ്യനെ രണ്ട് ഭാഗങ്ങളായി തിരിക്കപ്പെടും. ബുർദാവിൽ വിളിച്ച ഈർച്ചവാൾ അവൻ്റെ തായ വരെ കൊണ്ടുപോകും, എന്നിട്ട് അവിടെ രണ്ട് ഭാഗങ്ങളായി തിരിക്കപ്പെടും. അള്ളാഹു അങ്ങനത്തെ അവസ്ഥകൾക്ക് തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ച പ്രയാസങ്ങളാണ്, ഇത്തരത്തിലുള്ള പ്രയാസങ്ങളാണ് നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ചു പോകുന്നത്. അത്തരത്തിലുള്ള പ്രതിസന്ധികളൊന്നും നമുക്ക് വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു വരണം. നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു വരണം. എന്ത് പ്രയാസങ്ങളുണ്ടായാലും, എന്ത് പ്രതിസന്ധികളുണ്ടായാലും നമ്മൾ അള്ളാഹുവിലേക്ക്, പ്രപഞ്ച പരിപാലകനായ പടച്ച റബ്ബിലേക്ക് നമ്മൾ മടങ്ങണം. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ടവർ തൻ്റെ സമൂഹത്തിനോട് പറയുകയാണ്, തൻ്റെ ജനതയോട് പറയുകയാണ്,
തുസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫാറ. എന്താണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞത്? നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണം, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. ഇന്നഹു കാന ഗഫാറ, അള്ളാഹു ഏറ്റവും വലിയ ഗഫാറാണ്, അള്ളാഹു ഏറ്റവും കൂടുതൽ പൊറുത്തു തരുന്ന അയാളാണ്. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചാൽ യുർസലി സമാ അലൈക്കും മിദ്റാറാ, അള്ളാഹു നിങ്ങൾക്ക് നല്ല കോരിച്ചൊരിഞ്ഞു തരുന്ന മഴ നിങ്ങൾക്ക് അള്ളാഹു തരുന്നതാണ്. ആ ഒരു മഴ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ അള്ളാഹുവിനോട് തൻ്റെ ജനതയോട് പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. അങ്ങനെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് അവൻ്റെ അനുഗ്രഹമായ മഴ നിങ്ങൾക്ക് തരുന്നതാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഈ മഴ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിശ്ചയിച്ച പ്രകാരം തന്നെ അത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ നമുക്ക് തരണം. അതല്ലാതെ മറിച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു മഴ പിന്നീട് പ്രളയമായി പല ദുരന്തങ്ങളായി മാറുന്നതാണ്. ആ ഒരു മഴ നമുക്ക് വേണ്ടതുപോലെ അതിൻ്റെ സമയത്ത് കൃത്യമായി നമുക്ക് ലഭിക്കണം. ഒരു മാസം പെയ്യേണ്ട മഴ ഒരു മണിക്കൂർ കൊണ്ട് പെയ്തു തീർന്നാൽ ഇവിടെ പ്രളയമായി മറ്റും പല ദുരന്തങ്ങളായി ഇവിടെ മാറും. ഈ നമ്മുടെ കേരളത്തിൽ മഴക്കൊരു കുറവുമില്ലല്ലോ, പക്ഷേ മഴ കിട്ടേണ്ടതുപോലെ ലഭിക്കേണ്ടതുപോലെ നമുക്ക് ലഭിക്കണം. അതുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കണം എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പ്രളയം അനുഭവിച്ച ആളുകളാണ്, പ്രളയം നേരിട്ട് കണ്ടയാളുകളാണ്. എത്രയാളുകളാണ് എത്രയെത്ര ആളുകളാണ് ആ പ്രളയത്തിൽ മരണപ്പെട്ടു പോയത്, എത്രയാളുകൾക്കാണ് വീട് നഷ്ടപ്പെട്ടു പോയത്, എത്രയാളുകൾക്കാണ് അവരുടെ വാഹനങ്ങൾ പാർപ്പിടവും നഷ്ടപ്പെട്ടത്. ജീവിതകാലത്ത് ഒരിക്കൽ പോലും അവരുടെ കാറുകളിലല്ലാതെ മറ്റൊരു വാഹനത്തിൽ കയറാത്ത ആളുകൾ, അങ്ങനത്തെ ആളുകൾ ചോറ് വെക്കുന്ന ചെമ്പിൽ കയറിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. കൊട്ടാരങ്ങളിൽ മറ്റു ആഡംബര നിബിഡമായ വാഹനങ്ങളിലും അതുപോലെ വീടുകളിലും താമസിച്ച ആളുകൾ, അവരൊക്കെ സർക്കാർ ഉദ്യോഗങ്ങളിൽ സർക്കാർ സ്കൂളുകളിൽ താമസിക്കേണ്ടി വന്നു. അത്തരത്തിൽ ഒരുപാട് അവസ്ഥകൾ നമ്മൾ കാണുകയുണ്ടായി. അതൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്, അള്ളാഹുവിൻ്റെ ഓരോ പരീക്ഷണങ്ങളാണ്. ഒരു സ്കൂൾ തൻ്റെ മകനെ സ്കൂളിൽ പോകുന്ന കാലം തൊട്ടു മുതൽ അവനെ സർക്കാർ സ്കൂളുകളിൽ പറഞ്ഞയച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു കുടുംബത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രളയം വന്നപ്പോൾ സർക്കാർ സ്കൂളുകളിൽ പോയി താമസിക്കേണ്ട ഒരു ഗതികേട് കൊണ്ടുവന്നില്ലേ? ആഡംബര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തോണികളിലും മറ്റു പാത്രങ്ങളിലുമൊക്കെ സഞ്ചരിക്കേണ്ടി വന്നില്ലേ? അങ്ങനത്തെ ഒരുപാട് അവസ്ഥകൾ അള്ളാഹു ഈ സമുദായത്തിന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയുണ്ടായി. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ദുരന്തങ്ങളെക്കുറിച്ച്, അങ്ങനത്തെ പ്രളയത്തെ തൊട്ട് അള്ളാഹു നമ്മയൊക്കെ കാത്തി രക്ഷിക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തണം, പുറുക്കരനെ ചോദിക്കണം. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നഹു ലയുഖാനുൻ അലാ ഖൽബി, ഇന്നഹു ലയുഖാനുൻ അലാ ഖൽബി, എൻ്റെ കൽബ് ചില സമയത്ത് ഇങ്ങനെ ചാഞ്ചാടും. അള്ളാഹുവിൻ്റെ റസൂല് തെറ്റിനെ കുറിച്ചോ മറ്റൊരു സംഗതിയെ കുറിച്ചും ആലോചിക്കാറില്ല. അള്ളാഹുവിൻ്റെ റസൂല് അങ്ങനെ ചിന്തിക്കുക ചെയ്യുകയും ചെയ്യാറില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂല് ചെറിയ ചാഞ്ചാട്ടമെങ്ങാനും വന്നു കഴിഞ്ഞാൽ വഇന്നീ ലസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി മിഅത്ത മറ്റ,
അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എനിക്കെങ്ങാനും ഒരു ചെറിയ ചാഞ്ചാട്ടം വന്നു കഴിഞ്ഞാൽ ഞാൻ അല്ലാഹുവിനോട് പൊറുക്കരിനെ ചോദിക്കും, ഫിൽ യൗമി മിഅത മർറാ, ഒരു ദിവസം 100 പ്രാവശ്യം, ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്ത നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം 100 ഇസ്തിഗ്ഫാർ നടത്തുമായിരുന്നു എന്ന് ഹദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയുകയാണ്. 100 ഇസ്തിഗ്ഫാർ നമ്മുടെ ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ചൊല്ലുമായിരുന്നു. പതിനേന എത്രയോ തെറ്റുകൾ ചെയ്യുന്ന നമ്മൾ ഒരു ദിവസം എത്ര ഇസ്തിഗ്ഫാർ നമ്മൾ നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാർ ഒരുപാട് തവണ ഒരു ദിവസം ചൊല്ലാനും ജീവിതകാലത്ത് മുഴുവൻ അത് കൊണ്ടു നടക്കാനും നമുക്ക് തൗഫീക്ക് നൽകി പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധമായ ഖുർആനിൽ മറ്റൊരു ഭാഗത്ത് പറയുകയാണ്, സാരിഗൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വ ജന്നത്തിൻ അർളുഹസ് സമാവാത്തു ഉഇദ്ദത്തു ലിൽ മുത്തഖീൻ. സാരിഗൂ ഇലാ മഗ്ഫിറത്തിൻ വ സാരിഗൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഉളരണം, നിങ്ങൾ ഓടിപ്പോകണം എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഓടണം, നിങ്ങൾ ഉളരിപ്പോകണം. ഇങ്ങനത്തെ മഗ്ഫിറത്താണ് വ ജന്നത്തിൻ അർളുഹസ് സമാവാത്തു ഉഇദ്ദത്തു ലിൽ മുത്തഖീൻ. ആകാശഭൂമികളേക്കാൾ വാനഭുവനങ്ങളേക്കാൾ വിസ്തൃതിയുള്ള ആ ഒരു സ്വർഗം അത്, ഇസ്തിഗ്ഫാർ നടത്തുന്ന ആളുകളാണ്. ആ ഒരു സ്വർഗം നമുക്കുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇസ്തിഗ്ഫാറിലേക്ക്, നിങ്ങൾ അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക് ഉളരണം എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയുണ്ടായല്ലോ, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും ചെറിയ അനുഗ്രഹം ഏതാണെന്ന് അല്ലാഹുവിനോട് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചപ്പോ അല്ലാഹു തിരിച്ചു മറുപടി കൊടുത്തത്, തനഫസ്, നീ ഒന്ന് ശ്വാസം വിടൂ, നീ ഒന്ന് ശ്വാസം അയക്കു എന്നാണ് അല്ലാഹു മറുപടി കൊടുത്തത്. ഈ ശ്വാസം അത് വലിയ പ്രാധാന്യമുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഒരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, ഒരാഴ്ചകളോളം ഒരു മനുഷ്യൻ വെള്ളം കുടിച്ചില്ലെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അവൻ ജീവിക്കുന്നതാണ്. പക്ഷെ ഒരു ദിവസം വേണ്ട, ഒരു മണിക്കൂർ വേണ്ട, ഒരു മിനിറ്റ് വേണ്ട, ഒരു സെക്കൻഡിലെങ്ങാനും മേലോട്ടേക്ക് വലിച്ച ശ്വാസം തായോട്ടേക്ക് വിടാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ ആ ശരീരത്തിൻ്റെ പേര് മയ്യത്തെന്നാണ്, മയ്യത്തെന്നാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത് തനഫസ്, ഈ ശ്വാസം വിടൂ എന്നാണ്. അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണല്ലോ. അനാ അല്ലേലി അത്തുറോഫന്നഹാർ, രാപ്പന് പകലുകൾ ഭേദമില്ലാതെ നമ്മൾ ഈ ശ്വാസം ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്വാസം ഉള്ളോട്ട് വലിച്ചു വലിക്കുകയും കാർബൺ ഡയോക്സൈഡ് നമ്മൾ പുറത്തേക്ക് തള്ളുകയും ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്കൊരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല, ഒരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു നമുക്ക് വാരിക്കോരി ചൊരിഞ്ഞു തന്നിരിക്കുകയാണ്. ആ നിഅമത്തിന് അല്ലാഹുവിനോട് ശുക്ർ ചെയ്യണം, ഒരു നന്ദിയുള്ള അടിമയായി മാറണം. അല്ലാഹുവിലേക്ക് നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തണം. അങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തുമ്പോഴാണ് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നത്,
നമ്മൾ യഥാർത്ഥ ഒരു മുഅ്മിനായി മാറുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി പ്രദാനം ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ റമദാൻ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരു പേമാരി പോലെ വർഷിക്കപ്പെടുന്ന വിശുദ്ധമായ റമദാൻ, ഈ റമദാൻ മുഅ്മിനീങ്ങൾക്ക് ഒരു ഓഫറാണ്. ഒരുപാട് ഓഫറുകൾ നിറഞ്ഞ ഒരു പെരുന്നാളാണ് ഈ റമദാൻ. ഈ റമദാൻ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം. ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിൻ്റെ കൂലിയും, ഒരു ഫർള് ചെയ്താൽ 70 ഫർളിൻ്റെ കൂലിയും ലഭിക്കുന്ന പരിശുദ്ധമായ മാസം. മാത്രമല്ല, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഈ റമദാൻ ആയിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സുവലോക സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുകയും ലാലത്താക്കപ്പെട്ട പിശാചിനെ ചെങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെടുന്ന മാസമാണ് വിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ. റമദാൻ മാസത്തിലെ അതിമനോഹരമായ മഹത്വാക്കപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിലേക്ക് നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തുക, അള്ളാഹുവിലേക്ക് നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു ഒരു യഥാർത്ഥ മുഅ്മിനായി മാറാൻ നമ്മൾ മുന്നോട്ട് വരിക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി പ്രദാനം ചെയ്യട്ടെ. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാനും അത് പ്രകാരം മരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി പ്രദാനം ചെയ്യട്ടെ. ഈ റമദാൻ അവസാനിക്കുന്നതോടുകൂടെ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായി മാറാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി പ്രദാനം ചെയ്യട്ടെ. ഒന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. നിങ്ങളൊക്കെ എനിക്കും ഉസ്താദുമാർക്കും മാതാപിതാക്കൾക്കും ഒക്കെ ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആഖിറു ദഅവതി അൽഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.